വന്നത്? പിന്നെ എങ്ങോട്ട് പോവാനടാ? അല്ല, നിങ്ങളൊന്നും സാധനം വാങ്ങുന്നില്ലെന്ന് ഉറപ്പിച്ചോ? ഒന്നും കിട്ടിയില്ലല്ലോ, ഇനി എന്ത് വാങ്ങാനാ? എനിക്ക് പിങ്കി ചേച്ചിക്കും ചക്കി ചേച്ചിക്കും എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ കണ്ടുക്ക്. ഈ ഏണ്ടി കണ്ടുക്ക? ആ, ഞാൻ കണ്ടുക്ക്. എവിടെയാ ഏണ്ടി കണ്ടത്? ദാ അവിടെ. ഈ അവിടെയോ? അവിടെ എന്നുള്ളത്? പറ്റിയതന്നെ. എന്ത് പറ്റിയത്? ബാബുൾകം പറ്റിയതന്നെ. നീയല്ലേ പറഞ്ഞത് പറ്റിയതൊന്നും കണ്ടില്ലാന്ന്? അവിടെ ഉണ്ട് ബബുൾകം, പറ്റിക്ക്, പോയി കണ്ടോ. എന്റെ ഏന്റി, ഞാൻ ബബുൾകം പറ്റിയത് കാണാത്തതല്ല പറഞ്ഞത്. പിന്നെ നിനക്ക് എന്ത് പറ്റിയതാണ് കാണേണ്ടത്? ആ, പിങ്കി ചേച്ചിക്കും ചക്കി ചേച്ചിക്കും കൊടുക്കാൻ പറ്റിയ സാധനം, അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഓ, അതാണോ വേണ്ടത്? അതിന് പറ്റിയ സാധനം നീ കണ്ടില്ലേ? ഇല്ല. ഈ ഇത്ര സമയം നടന്നിട്ട് നീ കണ്ടില്ലേ? ഇല്ല. എടാ, നമ്മൾ ആ ഷോപ്പിന്റെ മുന്നിലൂടെ വന്നില്ലേ, എന്നിട്ട് നീ കണ്ടില്ലേ? ഇല്ല. നമ്മൾ നേരത്തെ കാര്യ ഷോപ്പിൽ തൂക്കിയിട്ടത് നീ കണ്ടില്ലേ? ഇല്ലാന്ന്. വല്ലാത്ത ചെറുക്കൻ തന്നെ നീ. ഇത്ര സമയം അവിടെ ഉണ്ടായിട്ട് നീ അത് കണ്ടില്ലല്ലേ? ഇല്ല. അല്ല, ഏന്റി എന്നാ അവിടെ കണ്ടത്? ഞാനൊന്നും കണ്ടിക്കില്ല. ഇങ്ങളൊന്നും കണ്ടിക്കില്ലേ? ഇല്ലടാ, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നോട് ഇങ്ങനെ ചോദിക്കുമോ? ഇങ്ങളെ വർത്താനം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള വർത്താനാണ്. കുറെ സമയമായി, അവിടെ കണ്ടുക്കോ ഇവിടെ കണ്ടുക്കോ എന്നല്ല ചോദിക്കുന്നു. നിങ്ങളെന്താ കുഞ്ഞാമിത്ത ഇങ്ങനെ? ഈ എന്താ കുഴപ്പം? കുഴപ്പം തന്നെയല്ലേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ നിക്ക ഇപ്പോഴോ? നിങ്ങളുടെ നിൽപ്പിന്റെ കുഴപ്പമല്ല പറഞ്ഞത്, നിങ്ങളുടെ സംസാരത്തിന്റെ കുഴപ്പ. എന്റെ സംസാരം നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ വെറുതെ വന്നു. ഇക്രു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ യാത്രയിൽ വന്നത്. അവനെ ഒറ്റയ്ക്ക് ടൂറ് പോകാൻ വിടില്ല എന്ന് അവന്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ സങ്കടം കൊണ്ട് കൂടെ വന്നതാണ്. വരണ്ടായിരുന്നു, അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു. ഏന്തി ഇങ്ങനെയൊന്നും പറയല്ലേ? അതന്നെ കുഞ്ഞാമിത്ത, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇക്രു, കുഞ്ഞാമിത്താക്ക് നല്ലോണം സങ്കടമായിക്കേ. അതന്നെ, നീ ചെന്നൊന്ന് സമാധാനിപ്പിക്കേ. ആടാ, നീ ചെന്നൊന്ന് സമാധാനിപ്പിക്കേ. ഏന്തി സോറി. ഏന്തി ഏന്തി ഇങ്ങനെ വിഷമിക്കല്ലേ. ഞങ്ങൾ ഏന്തിയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, പറഞ്ഞു പോയതാണ് ഏന്തി, സോറി. എനിക്ക് പിങ്കി ചേച്ചിക്കും ചക്കി ചേച്ചിക്കും ഒന്നും വാങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ലടാ, അവർക്ക് പറ്റിയത് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് വാങ്ങാലോ. അല്ല, നീ അത് നോക്ക്. എന്താ? ആ ഷോപ്പിന്റെ ചില്ലിൽ കുറേ സാധനങ്ങൾ തൂക്കിയിട്ട് കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അതിൽ നീ അവർക്ക് പറ്റിയ ഒരു സാധനം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എവിടെ? ഞാനും കണ്ടിക്കില്ല, അതാ നിന്നോട് ചോദിച്ചത്. എന്താ? കുന്തമോ? അതാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ എന്താ? ഒന്നുമില്ല. ഈ ഒന്നുമില്ലാന്ന്? എന്തെന്ന്? ഒന്നും തന്നെ ഇല്ലാന്ന്. എന്നാ സംഭവം? ഒന്നുമില്ലാന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്റെ അമ്മോ, എന്നവിടെ നടക്കുന്നത്? അല്ല, നിങ്ങൾക്കല്ലെന്നാ പറ്റിയത്? ഇങ്ങക്കെന്നാ പറ്റിയത്? അതാദ്യം പറ. എനിക്കൊന്നും പറ്റിയില്ല, എന്റെ ചെരുപ്പിനാ പറ്റിയത്. ആരോ ബബിൾ ഗം തന്നിട്ട് നിലത്തിട്ടിട്ട് അതെന്റെ ചെരുപ്പ് മുല പറ്റിയത്. ഇവറ ഞാൻ ഇന്ന് ശരിയാക്കും. എന്റെ നിന്റെ ഏന്റിയല്ലേ. ഇക്രു, നീ എനിക്ക് പുതിയ ചെരുപ്പൊന്നും വാങ്ങിത്തരണ്ട, ഞാൻ ആ ബബിൾ ഗം എടുത്ത് കളഞ്ഞിക്കേ. എന്തിനാടാ ചൂടാവുന്നത്? നിന്റെ ബബിൾ ഗം ആയിരുന്നു അത്, എന്റോട് ചവിട്ടിപ്പോയതാടാ, സോറി. എന്നെ വിട്, ഞാൻ ഇവർ ഇപ്പൊ ശരിയാക്കും. എവിടെ പോയി? ആ ബബിൾ ഗം ആണോ നീ നോക്കി നടക്കുന്നത്? അത് ഞാൻ എടുത്ത് കളഞ്ഞിക്കേ. അങ്ങോട്ട് നിന്നിട്ട് ചിരിക്ക്, നിന്റെ പല്ലുകൊണ്ട് എന്റെ കണ്ണട പൊട്ടിപ്പോകും.
ദൈക്രൂ, നമുക്ക് തിന്നുന്നെന്തെങ്കിലും വാങ്ങിയാലോ? ഈ ആരെ തിന്നുന്നേ? നിന്നെ തിന്നുന്നെ. ഒരു ദിനാസറിനെ വാങ്ങട്ടെ. എന്താ ഈ? ഇതെന്നാ സ്റ്റേജ് ഷോയോ? ദൈക്രൂ, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് തിന്നുന്നെന്തെങ്കിലും വാങ്ങിയാലോ. ആ, അത് നല്ലൊരു കാര്യ. എനിക്കാണെങ്കിൽ നല്ല ദാഹവും വിശപ്പും ഉണ്ട്. എനിക്കുമുണ്ട്. ആ, എന്നാൽ നമുക്ക് അവിടെ കയറിയിട്ട് വല്ലതും വാങ്ങാം. ആ, എന്നാൽ എന്തെങ്കിലും മുട്ടായി വാങ്ങിയിട്ട് പിങ്കി ചേച്ചിക്കും ചക്കി ചേച്ചിക്കും കൊടുക്കാം. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടാണ് സൂപ്പർ മാർക്കറ്റ്. ഓ, എന്നാ ഇങ്ങോട്ട് നടക്ക്. അല്ല, നിങ്ങളെ സ്റ്റേജ് ഷോ എല്ലാം കഴിഞ്ഞതാണോ? ഇങ്ങ ഇറങ്ങി വാ രണ്ടാളും. ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ മണ്ടത്തരങ്ങളാട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്ന് നല്ലെണ്ണം കിട്ടും. എന്നാ കുഞ്ഞമിത്ത, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, അതാ നല്ലത്. ആദ്യം ദാഹം മാറ്റാൻ പറ്റിയ സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് ഇവിടെയുണ്ട്. ഇതാ, ആദ്യം ഞാൻ കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ളത്തിന്റെ പേരെന്തെന്നാ? ഏഴ് ഉപ്പ്. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത്? ഈ ഏഴ് പ്രാവശ്യം ഉപ്പിട്ടാൽ പോലും ഇതിന്റെ മധുരത്തെ കളയാൻ പറ്റില്ല എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അത്രക്ക് മധുരമുണ്ട് ഇതിന്. എന്താ ടേസ്റ്റ്! കുഞ്ഞാമിത്ത, അതിന്റെ പേര് ഏഴ് ഉപ്പ് എന്നല്ല, സെവനപ്പ് എന്നാ. ആ, എന്തായാലും എന്താ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നാ നിങ്ങളും കുടിച്ചോ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇതാ നിറയെ, അതിൽ നിന്ന് ഒന്നെടുത്ത് കുടിച്ചോ. അല്ല, ഇതിന്റെ പൈസ എല്ലാരാ കൊടുക്കാനേ? പൈസയാ? അല്ല, ഇത് പൈസ കൊടുത്തിട്ട് കുടിക്കുന്ന സാധന. എന്റെ പടച്ചോനെ, ഇവർ ഇതൊന്നും അറിയാണ്ട് എടുത്ത് പൊട്ടിച്ച് കുടിച്ചത്. ഇതൊക്കെ വെറുതെ കൊടുക്കുന്ന സാധനമെന്നാ? അതെന്താ, അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഇതൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനമാ. ഇത് ബില്ലാക്കും മുന്നേ നിങ്ങൾ എന്തിനാ എടുത്ത് പൊട്ടിച്ചത്? അല്ല, ബില്ലാക്കിയാൽ തന്നെ കൊടുക്കാൻ നിങ്ങളടുത്ത് പൈസയുണ്ടോ? ഇല്ല. എന്നാൽ അതും പിടിച്ച് അവിടെ തന്നെ അങ്ങ് നിന്നോ. ഇവിടെ പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തു പോകാൻ പറ്റില്ല. അതെന്താ ഇവിടെ ഇങ്ങനെ? ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാ. പൈസ കൊടുത്താൽ മാത്രമല്ലേ സാധനം തരൂ? പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാമെന്ന് കരുതണ്ട. എല്ലാറിയും നാളെ പോലെ വേഗം വന്നിട്ട് എടുത്ത് പൊട്ടിച്ച് കുടിച്ചിക്ക്. ഞാൻ പൈസ കൊടുക്കുമെന്ന് വിചാരിക്കണ്ട, അവിടെ തന്നെ നിന്നോ. ഇക്രു അല്ല, പക്രുവാ. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ വായുമ്പോൾ നിന്നാ മതി. ഇക്രു, സോറി ഡാ, ഒന്ന് സഹായിക്കേ. ഇല്ല, ഞാൻ പൈസ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഡാ, അങ്ങനെ പറയലടാ. ഇത്രയും വലിയ ഈ വെള്ളത്തിന് അങ്ങനെ വലിയ പൈസയൊന്നുമില്ല, വെറും 7 രൂപയേ ഉള്ളൂ. അത് നിനക്ക് കൊടുക്കാൻ പറ്റില്ലേ? 7 രൂപയാണെങ്കിൽ ഞാൻ കൊടുക്കേനു. അതിന് 7 രൂപയല്ല, 100 രൂപയാ. 100 രൂപയാ? ആ, 100 രൂപ തന്നെ. അതിന്മേൽ 7 നെതിയാണ്ടിട്ട് നിങ്ങൾ 7 രൂപക്ക് കൊടുക്കുന്ന വിചാരിക്കണ്ട. എന്റെ അമ്മോ, അങ്ങനെ പറയല്ല, ആരെങ്കിലും എന്നൊന്ന് രക്ഷിക്ക്. ഡൈക്രു, പാവണ്ട കുഞ്ഞാമിത്ത, അത്രക്ക സഹതാപമാണെങ്കിൽ നീ കൊടുക്ക് പൈസ. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എടുത്തു കൊടുത്താലോ? എന്തിനീ? കുറച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെയും എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കും. ഇല്ല, കാണിക്കില്ല, സത്യം. ഇനി അങ്ങനെ ഉണ്ടാകില്ല. അല്ല കുഞ്ഞാമിത്ത, ഇനി അങ്ങനെ ഉണ്ടാകില്ല. ഡൈക്രു, വെറുതെ ഇങ്ങനെ നമ്മൾ സമയം കളയണ്ട. കുഞ്ഞാമിത്ത, ഇനി ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിക്കേ. എന്നാൽ നടക്ക്. അല്ല, അന്നേരം ഇതെവിടെ വെക്ക? അതെന്റെ തലയില്. ആ, അതാ നല്ലത്. മര്യാദക്ക് പിടിക്ക്, അല്ലെങ്കിൽ വീഴും. നിങ്ങൾ ഈ കുന്തം കൊണ്ടൊന്ന് പോവോ. അപ്പോൾ ഇതെവിടെ വെക്ക? അത് എവിടെയെങ്കിലും ഒന്ന് വെക്ക്. ആ, എന്നാൽ ഇവിടെ തന്നെ വെക്കാം. അവിടെ വെക്കണ്ട. പിന്നെ എവിടെയാ വെക്കേണ്ടത്? എവിടെയും വെക്കണ്ട. ഇനി എന്തിനാ വെക്കുന്നത്? എന്തായാലും നമ്മൾ അതിന്റെ പൈസ കൊടുക്കണം. പിന്നെ അവിടെ ഇവിടെ വെച്ചിട്ട് അത് കളയണോ? നമുക്കത് മുഴുവനും കുടിച്ചു തീർത്തിട്ട് ബോട്ടിൽ കളയാം. ഏ, ബോട്ടിലാ? അതെന്തിനാ ബോട്ടിൽ കളയുന്നത്? വേറെ എവിടെയും കളയാൻ സ്ഥലമില്ലേറ്റാ? ബോട്ടിൽ തന്നെ കളയണമെന്ന് നിർബന്ധമുണ്ടോ? തോണിയിൽ കളഞ്ഞാൽ എന്താ? അതിന്നെ ഞാനും ആലോചിക്കുന്നത്, ഇതെന്തിനാ ബോട്ടിൽ കളയുന്നത്? ചിലപ്പോൾ അത് പുതിയ നിയമമാറ്റമായിരിക്കും, പഴയ കുപ്പികളെല്ലാം ബോട്ടിൽ കളയണമെന്ന്. ആ, ചിലപ്പോൾ അങ്ങനെയാറ്റമായിരിക്കും, ഓരോരു പുതിയ നിയമങ്ങൾ. ആ, പണ്ടന്മാരെ, ഇത് പുതിയ നിയമമൊന്നുമല്ല. ഏ, പഴയ നിയമ? ആ, ഇതൊരു നിയമം.
പറയുന്നത്. ഈ വെള്ളം കുടിച്ചതിന് ശേഷം ആ ബോട്ടിൽ കളയണമെന്നാ. ബോട്ടിൽ വെച്ചാൽ കുപ്പി. വെള്ളം കുടിച്ചതിന് ശേഷം ആ കുപ്പി എവിടെയെങ്കിലും കളയണമെന്നാ പറഞ്ഞത്. അപ്പോൾ കുപ്പിക്ക് ബോട്ടിൽ എന്നാണോ പറയുന്നത്? എന്നാൽ വെള്ളത്തിന് തോണിയിൽ എന്നായിരിക്കും പറയുക. ഇവര് രണ്ടാളും ഒരുപോലത്തെ മണ്ടന്മാരായി പോയല്ലോ. ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ ആ വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ എവിടെയെങ്കിലും കളഞ്ഞേക്കെ. എന്നാൽ ഇന്ന തോണി അല്ല വെള്ളം. എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആരെയാ കാണാത്തത്? ആരെയല്ല, സാധനം. പിന്നെ ഈ കാണുന്നതൊന്നും സാധനമല്ലേ? ഇതൊന്നും എനിക്ക് വേണ്ട. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്നാ വേണ്ടത്? അത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അത് നീ എന്നാ ഉദ്ദേശിക്കുന്നത്? ബേക്കറിയാണോ, ഫ്രൂട്ട്സ് ആണോ, അല്ലെങ്കിൽ മുട്ടായികളാണോ? അത് മുട്ടായി ഒന്ന് നോക്കി നോക്കാം. ആ എന്നാൽ അവിടെ നിന്നിട്ട് നോക്കിയാൽ കാണില്ല, ഇവിടെ വന്നിട്ട് നോക്ക്. ഇവിടെയാ മിഠായികൾ ഉള്ളത്. ഏത് മിഠായി എടുക്ക? നിനക്ക് ഇതൊന്നും ഇഷ്ടമായില്ലേ? എല്ലാം ഇഷ്ടമായിക്ക്. എന്നാലും ഒരു കൺഫ്യൂഷൻ ഏതെടുക്കണമെന്ന്. എനിക്കൊരു കിക്കറ്റ് വേണം. നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ല അമ്മിനി. മണ്ടത്തരമോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ മണ്ടത്തരമല്ലാണ്ട്? നീ ഇപ്പോൾ പറഞ്ഞില്ലേ ക്രിക്കറ്റ് വേണമെന്ന്? അങ്ങനെയല്ല പറയേണ്ടത്. ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് വേണമെന്നാണ് പറയേണ്ടത്. ഞാൻ ക്രിക്കറ്റ് വേണമെന്നല്ല പറഞ്ഞത്, ടിക്കറ്റ് വേണമെന്നാ. ഹോ, അങ്ങനെയാണോ? അല്ല, നീ എന്തിനാ ഇപ്പോ ടിക്കറ്റ് എടുക്കുന്നത്? ഈ ടിക്കറ്റാ? ഒരുമിച്ച് ടൂർ വന്നിട്ട് നീ ഒറ്റക്കൊരു ടിക്കറ്റും എടുത്തിട്ട് വേറെ പോന്നാ? നീ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും നീ ഒരിക്കലും പറയരുത്. ഞാനല്ല മണ്ടത്തരം പറയുന്നത്, നിങ്ങളാ. നോക്ക്, ഞാൻ ക്രിക്കറ്റ് വേണമെന്നല്ല പറഞ്ഞത്, ടിക്കറ്റ് വേണമെന്നാ. ആദ്യം പറയുന്നത് എന്നാണെന്ന് ശ്രദ്ധിച്ച് കേൾക്ക്, എന്നിട്ട് മതി വലിയ ഡയലോഗൊക്കെ. വെറുതെ നാണം കെട്ട്. നിനക്ക് എന്താടാ വേണ്ടത്? തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ നല്ലത് എന്തെങ്കിലും ഉണ്ടോന്ന്. എന്താ തുളസി, നീ എന്തെങ്ങനെ നിൽക്കുന്നേ? അതണക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ലേട്ടെന്നെ. അതല്ല ഞാൻ ചോദിച്ചത്, നീ എന്തെങ്ങനെ നിൽക്കുന്നേ? നിനക്ക് സാധനം ഒന്നും വേണ്ടെന്ന് ഉദ്ദേശിച്ചത്. അതായിരുന്നു, അതണക്ക് വേണം. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എടുത്തോ, അല്ലാണ്ട് സാധനം അങ്ങോട്ട് വരില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ? പോയി അവിടെ നിന്ന് എടുത്തോ, സാധനം അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ നിങ്ങളൊന്നും എടുക്കുന്നില്ലേ? അതിന് എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. നീ ഓരോന്ന് ചോദിച്ചിട്ട് എന്നെ സങ്കടമാക്കല്ല. ഈ അവൾ പോയോ? ചേ, ഞാൻ വിചാരിച്ചെന്റെ സങ്കടം കണ്ടിട്ട് അവൾ എന്നോട് എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറയുമെന്ന്. നമുക്ക് ലേസ് വാങ്ങിയാലോ? ആ അതും വാങ്ങാം. നമ്മളടുത്ത് ഇനിയും ബാക്കി പൈസ ഉണ്ടാകില്ലേ, നമുക്ക് കുറെ മുട്ടായി വാങ്ങാം. കുറെ പൈസ ഉണ്ടായിട്ടും എന്നോട് എന്തെങ്കിലും വാങ്ങിക്കോ ഏന്റി എന്ന് പറയാത്തവൻ. ഈ ഇതെന്തെന്നാ? എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടടാൻ. എന്നാ? നീ കാണുന്നില്ല എന്റെ കയ്യിലൊരു സാധനം? ആ കാണുന്നുണ്ട്. അതിനെന്താ? അതിനെന്താന്നാ? നീ എപ്പോഴെങ്കിലും കണ്ടിട്ടോ ഇതുപോലത്തെ കളർമുട്ട? ഈ കളർമുട്ടയാ? ആ ഇതാണ് കളർമുട്ട. അണ്ണൻ കട്ടിയാ? അത് കളർമുട്ടയും കാടമുട്ടയൊന്നുമല്ല, കിൻഡർ ജോയിയാ. ഓ, അതിന്റെ മുട്ടയാണോ ഇത്? അതേത് ജീവിയാ? ഓ എന്റെ ഏന്റി, അതൊരു ജീവിന്റെ മുട്ടയുമല്ല, അതൊരു മുട്ടായും കളിസാധനമൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു പെട്ടിയാ. അതിന്റെ പേരാണ് കിൻഡർ ജോയ്. ഓ അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചത് കളർ കോയിക്കുട്ടിന്റെ മുട്ടയാണെന്ന്. നോക്ക്, ഇതിന്റെ കോലം ശരിക്കും ഒരു മുട്ട പോലെ ഇല്ലേ? ഇതിന്റെ കോലം കണ്ടിട്ടാ ഞാൻ വിചാരിച്ചത് ഇത് കളക്കോയിക്കുട്ടിന്റെ മുട്ടയാണെന്ന്. അതിന് കളക്കോയിക്കുട്ടി മുട്ടയിടുമോ? ഏതെങ്കിലും കോയിക്കുട്ടി മുട്ടയിട്ടത് കണ്ടിക്ക നിങ്ങൾ? ഇല്ല. പിന്നെ കളർക്കോയിക്കുട്ടി മുട്ടയിട്ടെന്ന് പറയണേ, കളർ കോയിയമ്മ മുട്ടയിട്ടെന്ന് പറ. അപ്പോൾ കളർക്കോയി അമ്മയാണോ ഇത് മുട്ടയിട്ടത്? ആ ഒരു കോയിയല്ല അത് മുട്ടയിട്ടത്. അത് മുട്ടയുമല്ല, അതൊരു മുട്ടായിന്റെ പാക്കറ്റാണ്. എന്നാൽ ഇത് ഇവിടെ തന്നെ വെക്കട്ടെ. ഓരോരു കുന്തം എടുത്തിട്ട് വരും. ഈ വേഗം എന്തെങ്കിലും എടുത്ത് നമുക്ക് വേഗം ഇവിടെ നിന്നും പോകാം. അതിനെന്താ എടുക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. കുഞ്ഞാമിത്ത, ഞാൻ നിങ്ങൾക്ക് മുട്ടായി വാങ്ങിത്തരാം. ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരു മണ്ടത്തരങ്ങൾ പറയല്ലേ. ഞാൻ മണ്ടത്തരം പറഞ്ഞിക്കോ? ആ അത് മാത്രമേ പറഞ്ഞിക്കുള്ളൂ. ഞാൻ മിണ്ടാതെ നിന്നാൽ നീ എനിക്ക് ശരിക്കും മുട്ടായി വാങ്ങിത്തരുമോ? ആ എന്നാൽ എനിക്കും വാങ്ങിത്താടാ. നിക്കും. എന്നാൽ എനിക്കും വേണം. എല്ലാവർക്കും വാങ്ങിത്തരാം. ചെറിയ പൈസ കൊണ്ട് എന്തെങ്കിലും മുട്ടായി എടുത്തോ. ആ എന്നാൽ എനിക്ക് മഞ്ച് മതി. ആഹാ അത് പറ്റില്ല. എന്ത് പറ്റില്ല? നീ മാത്രം അങ്ങനെ വാങ്ങാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾക്കും വേണം അഞ്ചെണ്ണം. ഈ അഞ്ചെണ്ണമോ? എന്തഞ്ചെണ്ണം? ആഹാ നീ ഇപ്പോൾ പറഞ്ഞില്ലേ നിനക്ക് അഞ്ചെണ്ണം വേണമെന്ന്? അതെന്നെ.
ഞാൻ അഞ്ചെണ്ണം വേണമെന്നല്ല പറഞ്ഞത്, അഞ്ച് വേണമെന്നാ. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾക്ക് ശരിക്കും ചെവി കേൾക്കുന്നില്ലേ? പിന്നെന്താ നിങ്ങൾ എല്ലാ മണ്ടത്തരങ്ങൾ മാത്രം പറയുന്നത്? അതിന് ഞാൻ ചെവിനെ കൊണ്ടെല്ലാം പറയുന്നത് വായിനെ കൊണ്ടല്ലേ. നിങ്ങൾ ചെവിനെ കൊണ്ട് പറഞ്ഞു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ചെവിനെ കൊണ്ട് കേൾക്കുന്നത് നിങ്ങൾ വായി കൊണ്ട് പറയുന്നത് മൊത്തം മണ്ടത്തരങ്ങളാണല്ലോ എന്നാ. നിങ്ങളോട് ഞാൻ മണ്ടത്തരങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മണ്ടത്തരങ്ങൾ പറയാതിരുന്നാൽ മുട്ടായി വാങ്ങി തരുമെന്നും ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരങ്ങൾ മാത്രം പറയുന്നത്? വല്ലാത്തൊരു പെണ്ണുങ്ങളെ നിങ്ങള്, എവിടെയും കാണൂല ഇതുപോലത്തെ ഒരു സാധനത്തിനെ. ഇനി ബില്ലാക്കട്ടെ, ആർക്കൊന്നും വാങ്ങാനില്ലല്ലോ. ഇല്ലടാ, മഞ്ചൻ ടിക്കറ്റ് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രം മതിയില്ലേ, ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എനിക്കൊന്നുമില്ല. എനിക്കും ഒന്നും വേണ്ട. എനിക്കെന്തെങ്കിലും വേണേനു. ഇന്നൊക്കെ ഇനി എന്ത് വാങ്ങാനാ? നിങ്ങളെ പൈസ മുഴുവനും തീർന്നില്ലേ? പൈസ അല്ല തീർന്നിക്കുള്ളൂ, ഇവിടെയുള്ള ഐസ്ക്രീമും മുട്ടായൊന്നും തീർന്നിക്കില്ലല്ലോ. ഐസ്ക്രീമും മുട്ടായൊക്കെ വാങ്ങിക്കൂടേനാ, എന്തിനാ പൈസ തീർത്തത്? ഞാൻ തീർത്തതല്ലടാ, എന്റെ അടുത്ത് നിന്ന് 200 രൂപ ആ ഷോപ്പിലുള്ളവൻ വാങ്ങിയതാ. അയാളെ പീടിയ പോയിട്ട് നിങ്ങൾ 200 രൂപക്ക് 2 ഡ്രസ് എടുത്താ പിന്നെ അയാൾക്ക് 200 രൂപ കൊടുക്കണ്ടേ? അത് കൊടുക്കണോ? പിന്നെ ഇങ്ങനെ കിരികിരിന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഹലോ, നിങ്ങൾക്കെന്നാ വേണ്ടത്? അതെ ചേട്ടാ, ഞങ്ങൾ കുറച്ച് മുട്ടായി എടുത്തിട്ടുണ്ട്, അതൊന്ന് ബില്ലാക്കി തരുമോ? എന്തൊക്കെ മുട്ടായി എടുത്തത്? ഇതാ കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ഓ, ഞാൻ ബില്ലാക്കി തരാം. ഇങ്ങതാ. മൊത്തം 100 രൂപയാകും. ദാ, ഒരുമിച്ച് ബില്ലാക്കട്ടെ? ഒരുമിച്ചോ? അല്ലെങ്കിൽ വേറെ വേറെ ബില്ലാക്കണം. ഇപ്പോൾ ഒരുമിച്ച് ബില്ലാക്കിയിട്ട് പൈസ നീ കൊടുക്കേ. ഹേ, അങ്ങനെ വേണ്ട, പിന്നെ അവസാനം ഒന്നും മനസ്സിലാകില്ല. ഓരോരുത്തർ പൈസ ഓരോരുത്തർ തന്നെ കൊടുത്തോ. എന്നാൽ അങ്ങനെ ചെയ്യാം. ചേട്ടാ, ഓരോരോ മുട്ടായും സെപ്പറേറ്റ് ബില്ലാക്കി തരുമോ? ആ, ആക്കി തരാം. പിന്നെയും ദാഹിക്കുന്നു. നേരത്തെ കുടിച്ച 7-ന്റെ വെള്ളം ഇനിയും വേണ്ടീനു. അത് 7-ന്റെ വെള്ളമല്ല കുഞ്ഞാമിത്ത, 7-up ആണ്. അതിന്മേൽ 7 നെതിക്കില്ലേ, അതുകൊണ്ട് 7-ന്റെ വെള്ളം എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. എന്നാൽ 7-ന്റെ വെള്ളം എന്ന് പറയണ്ട. അതല്ല, ആ വെള്ളത്തിന്റെ പൈസ ബില്ലാക്കിയിട്ടില്ല. ദാ സൽമാനെ, ദാ കുഞ്ഞാമിത്ത നേരത്തെ കുടിച്ച 7-up ബില്ലാക്കിയിട്ടില്ല. പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്നാൽ അത് അവരോട് പറഞ്ഞിട്ട് ബില്ലാക്കണ്ടേ? ബില്ലാക്കണോ? പിന്നെ ബില്ലാക്കാതെ ബില്ലാക്കണം. എന്തിനീ വെറുതെ പൈസ കളയാൻ? അവർക്ക് അത് മനസ്സിലായിട്ടൊന്നും ഉണ്ടാകില്ല. ദാ അത് മോശമല്ലേ? ഒരു മോശവുമില്ല, നീ ഉറക്കെ പറഞ്ഞ് അവരെ അറിയിക്കണ്ട. ദാ അത് വേണോ? ആ വേണം, നീ ഒന്ന് മിണ്ടാതിരി. ദാ എന്നാലും ഒരു പേടി. ഒരു പേടിയും വേണ്ട. ഇനി എന്തെങ്കിലും വേണോ? ഇനിയൊന്നും വേണ്ട. എന്നാൽ ശരി, ഞങ്ങൾ പോകട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ ചേട്ടാ? നിങ്ങൾ ഇനിയും പൈസ തരാനുണ്ടല്ലോ. അതാ അയാൾക്ക് മനസ്സിലായി. ഇനിയും പൈസയോ? ഞങ്ങൾ എല്ലാവരുടെയും പൈസ തന്നില്ലേ? നിങ്ങൾ എല്ലാവരുടെയും പൈസ തന്നു, പക്ഷേ ആ പുറകിൽ നിൽക്കുന്നവരുടെ പൈസ തന്നില്ലല്ലോ. എന്റെ കാര്യാ പറഞ്ഞത്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് വിചാരിച്ചോ? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ പറയുന്നത് സത്യമാണ്. എന്താ സത്യം? നമ്മൾ വാങ്ങിയതിന്റെ ഒക്കെ പൈസ കൊടുത്തു. അതല്ലടാ, നേരത്തെ നിന്റെ ഏന്തി ആരും കാണാതെ 7-up എടുത്ത് കുടിച്ചത് ഓർമ്മയുണ്ടോ? പറയുമ്പോൾ അങ്ങനൊരു സംഭവമില്ലേ? എന്നാൽ പിന്നെ അതും കൂടി ഇപ്പോൾ ബില്ലാക്കാം. ഞാൻ ഈ സൽമാനോട് പറഞ്ഞതാ അതും കൂടി ബില്ലാക്കിക്കോന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലടാ സൽമാനെ? ഞാൻ വിചാരിച്ച് അത് അവർക്ക് മനസ്സിലാകില്ലെന്നാ. അയാൾക്കെല്ലാം മനസ്സിലായി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹേയ്, നിങ്ങൾ എന്നാ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതൊന്നുമില്ല ചേട്ടാ, ആ 7-up കാര്യം ഞങ്ങളോട് മറന്നു പോയതാണ്, അതും കൂടെ ബില്ലാക്കിക്കോ. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ നല്ല കാര്യം, എന്നാ ഞങ്ങൾ പോകട്ടെ. ഹേയ് റോബി ചേട്ടാ. ഈ ടോണിയാ? ദാ ടോണി, നീ അവിടെ നിൽക്കണ്ടടാ, ഇങ്ങോട്ട് വാ. റോബി ചേട്ടാ, ഇവർക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. ദാ ഇക്രു, നിനക്കിട്ടൊരു പണി തരണമെന്ന് ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു. നീ എന്തെങ്ങനാ? ആ സൽമാന് കിട്ടിയപ്പോൾ നിനക്ക് എന്നെ വേണ്ട അല്ലേ? നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്നും ഇനി പറയുന്നില്ല, ഇനി കാണിക്കുന്നേയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. റോബി ചേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ ഇവരെ കള്ളന്മാരാക്കി ഇവിടെ നാണം കെടുത്ത്. എന്തോ ദാ തോണി, നീ എന്തൊക്കെയാ പറയുന്നത്? ദേ പെണ്ണുങ്ങളെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് തോണി എന്നല്ല ടോണി എന്നാണെന്ന്.
ടോണി, നിനക്കെന്താ പറ്റിയത്? ഇത് നിന്റെ ആരാ? ഇതെന്റെ അമ്മാവിന്റെ മോനാ. ഇവിടെയാണ് ജോലി. നിങ്ങൾക്കിട്ടൊരു പണി തരണമെന്ന് ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു. അതെന്തായാലും ഇന്ന് നടക്കും. എനിക്ക് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചതല്ല. ഈ ഇക്രു എന്ന് മുതൽ സൽമാന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ ഞാൻ ഇവർക്ക് വേണ്ടി പകയും വെച്ച് നിൽക്കുകയാണ്. ഇവൻ എന്നെ ഒഴിവാക്കിയിട്ട് അവന്റെ കൂടെ കൂടിയില്ലേ, അതിന് തന്നെ. അതുപോലെ തന്നെ എന്റെ ഇഷ്ടമാണിത്. നിങ്ങൾക്കിട്ടൊരു പണി തരണമെന്ന്. റോബിച്ചേട്ടാ, ഇനി പണി തുടങ്ങിക്കോ. നീ പോട്, ഇവരെ കാര്യം ഞാൻ ഏറ്റു. ഇവരെ ഞാൻ ഇവിടെ നിന്നും വിടില്ല. ആര് ചോദിച്ചാലും പറയാലോ, കട്ടെടുത്തതിന്റെ ശിക്ഷയാണിതെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ. മാറി നിൽക്കങ്ങോട്ട്. എന്തിനി, ഞങ്ങൾ പൈസ തരുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾക്ക് 100 രൂപയല്ലേ വേണ്ടത്? നീ 100 അല്ല 1000 കൊടുത്താലും അവനിപ്പോൾ വാങ്ങില്ല. വാങ്ങിയാൽ ഈ കളി ഇവിടെ തീരില്ലേ? ഡാ ടോണി, നിന്റെ അടുത്തൊന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അതെന്റെ കുഴപ്പമല്ലല്ലോ. നിങ്ങൾക്കൊരു പണി തരാൻ ഞാൻ കുറേ ശ്രമിച്ചു. ഇന്നലെ ചൊറി പൗഡറും കൊണ്ട് ഞാൻ നിങ്ങളുടെ റൂമിൽ വന്നത് നിങ്ങൾക്കിട്ടൊരു പണി തരാനായിരുന്നു. പക്ഷേ അതാ പെണ്ണുങ്ങൾ കാരണം എല്ലാം കുളമായി. ആദ്യം ആ പെണ്ണുങ്ങൾക്കിട്ടൊരു പണി കൊടുക്കണം. അവർക്കിട്ട് പണി കൊടുക്കാൻ എളുപ്പമാ. അവരാണ് ഈ 7-Up പൊട്ടിച്ചു കുടിച്ചത്. ഇവനിതെങ്ങനെയാ ഞാനത് കുടിച്ചത് തിരിഞ്ഞത്? അത് ക്യാമറയിൽ കണ്ടതായിരിക്കും. എന്തല്ലോ, അതാര അവിടെ ക്യാമറ കൊണ്ടുവച്ചത്? നിങ്ങളെ കാര്യം പോക്ക. പറയും പോലെ ഇനി ഇവിടെ നിന്നാൽ എന്റെ കാര്യം പോക്ക. ഞാനിപ്പോൾ മരിച്ചു പോകുമ്പടാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്. എന്നാ ഇപ്പൊ ചെയ്യാ? തല പൊട്ടിയിട്ടാ ചോര വരുന്നതെന്ന തോന്നുന്നത്. അയ്യോ, അത് അപകടമാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്റെ ചോരയൊക്കെ പോയി തീർന്നടാ, ഞാൻ ഇപ്പോൾ മരിക്കും. നിങ്ങളൊന്ന് എഴുന്നേൽക്കുമോ? നിങ്ങൾ ഈ നാടകമൊന്നും എനിക്ക് കാണണ്ട. അതിനിത് നാടകമാണോ? ഒരാൾ ഇവിടെ ചോരയിൽ കുളിച്ച് മരിക്കാൻ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒന്ന് നിർത്തടോ. താനൊരു മനുഷ്യനാണോ? ഒരാൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് തനിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? എന്ത് പറയാൻ തോന്നുന്നെന്ന് നീ അത് നോക്ക്. ഈ പെണ്ണുങ്ങൾ സോസിന്റെ കുപ്പി തള്ളിയിട്ടിട്ട് ഉള്ള സോസ് മുഴുവനെ നിലത്തു മറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ സോസാണോ? പറയുമ്പോൾ ഇത് ടൊമാറ്റോ സോസാ. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു? പിന്നെ സോസ് തള്ളിയിട്ട് പൊട്ടിച്ചാൽ ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കാനെ? നിങ്ങൾ പറയൽ കേട്ട് മനുഷ്യൻ പേടിച്ചു പോയി. എന്തല്ലേ നിങ്ങൾ പറഞ്ഞത്, ചോരയിൽ കുളിച്ചിട്ട് ഇപ്പോൾ മരിച്ചു പോകുന്ന? ശരിക്കും ഞാൻ മരിച്ചു പോകേണ്ടതേനു. എന്നിട്ട് എന്തേലും മരിക്കാത്തത്? അത് ഞാൻ മരിക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങളിത് സോസാണെന്ന് കണ്ടുപിടിച്ചത്. മനുഷ്യൻ പേടിച്ചൊരു വഴിക്കൈക്ക്. അല്ല, നിങ്ങൾ ഇതെവിടത്തെ ഓടിപ്പോയത്? അത് ഞാൻ അവനെ പേടിച്ചിട്ട് ഓടിയതേനു. ആ, എന്നാൽ പേടി നിർത്തണ്ട, ഇനിയും പേടിച്ചോ. അവന്റെ 3 സോസിന്റെ കുപ്പിയാ നിങ്ങൾ ഇപ്പോൾ പൊട്ടിച്ചത്. ഇപ്പൊ സമാധാനമായില്ലേ നിങ്ങക്ക്? ഓഹോ, അപ്പോൾ അഭിനയമായിരുന്നില്ലേ? ഏത് അഭിനയ? എന്റെ അമ്മാവന്റെ മോള്. ഓ, അപ്പോ ഇവന്റെ പെങ്ങളായിരിക്കില്ലേ? ഓറൊരു കിഞ്ഞാര. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏന്തി, നിങ്ങളൊന്ന് എഴുന്നേൽക്കുമോ? ഗോപിച്ചേട്ടാ, എല്ലാവരും വിളിക്ക്. എല്ലാവരും അറിയട്ടെ സാധനങ്ങൾ നശിപ്പിച്ചതും പിന്നെ കട്ടുകുടിച്ചതും. ഡാ ടോണി, നമ്മൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലടാ, എന്നിട്ടെന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? ആര് ഫ്രണ്ട്സ് എന്ന്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് പകയാണ്, പക. നിന്റെ സ്വഭാവം എത്ര വൃത്തികേടായത്! ഹോ, നിന്റെ സ്വഭാവം ഭയങ്കരമാണല്ലോ. എന്തായാലും നിന്റെ അത്ര മോശമില്ല. നിങ്ങൾക്ക് എല്ലണത്തിന് ഞാൻ കാണിച്ചു തരാം. എവിടെയാ ഉള്ളത്?
അല്ല, അവൻ എന്തോ കാണിച്ചു തരുമെന്ന് പറഞ്ഞിനു. അത് റോബി ചേട്ടാ, ഇവരെന്തെങ്കിലും ഒന്ന് ചെയ്യ്. എല്ലാവരും വിളിച്ചിട്ട് ഇവരെ നാണം കെടുത്ത്. ഡാ ടോണി, നിനക്ക് ഈ കളി നിർത്തുന്നതാണ് നല്ലത്. നീ വെറുതെ ഓരോരോ പ്രശ്നമുണ്ടാക്കണ്ട. ഇത്രനേരം നീ കളിച്ചതൊക്കെ ഞങ്ങൾ ക്ഷമിച്ച്. നീ ഇത് വിട്ടുകള. ഇനിയും നീ ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിനക്കിട്ട് പണി തരും. ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് ഈ സൽമാൻ ആരാണെന്ന് അറിയാലോ? ആരേനു, നീ എന്നല്ലത് സുലൈമാനെ? നല്ല ഫ്ലോയില് പോകുന്നുണ്ടേനു. അതിന്റെ അടക്ക് കാര്യത്തിൽ പെണ്ണുങ്ങൾ ഒരിക്കും അങ്ങോട്ട് മാറി നിൽക്ക്. ഇനി പോലീസ് വന്നിട്ട് തീരുമാനിക്കട്ടെ. അങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പോൾ അവൻ പുറത്താകും. അങ്ങനെ അവൻ പുറത്താകാൻ പാടില്ല. അവന് കിട്ടൊരു വലിയ പണി തന്നെ കൊടുക്കണം. പറഞ്ഞത് കാര്യമാ. എന്താ മക്കളെ, നിങ്ങൾ എന്നാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? അത് മിസ്സേ, ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. ഇന്ത്യൻ്റെ അറിയാതെ തട്ടിപ്പോയിട്ട് സോസിന്റെ കൊപ്പി വീണ് പൊട്ടി. അയ്യോ, എന്നിട്ട്? എന്നിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ ഞങ്ങളടുത്തില്ല മിസ്സേ. അതിന്റെ പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നും പോകാമായിരുന്നു. ഓ, അത് സാരമില്ല മക്കളെ, അത് ഞാൻ കൊടുക്കാം. ആ സോസിന്റെ പൈസ എത്രയാണ്? നിങ്ങൾ ബില്ലാക്കിക്കോ, ഞാൻ തരാം. അത് പിന്നെ 250 രൂപയാകും. കുഞ്ഞാമിത്ത, നിങ്ങൾ ഇവരെയും കൂട്ടി നടക്ക്, ഞാൻ ഇതിന്റെ പൈസ കൊടുത്തിട്ട് വരാം. ഡാ ടോണി, നീ കുറിച്ചു വെച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. അതൊരൊന്നൊന്നര പണിയായിരിക്കും. അതെന്തിനാടോ ഒന്നരയാക്കുന്നത്? മര്യാദക്ക് രണ്ടെണ്ണം തന്നെ കൊടുത്തോറോ. ഈ പെണ്ണുങ്ങൾ ഞാൻ എന്ത് പറയുമ്പോൾ അവിടെ കൊളാക്കാൻ വരുമല്ലോ. നിങ്ങളെന്താ നടക്കാത്തത്? നടന്നോ, ഞാൻ പിറകെ വന്നോളാം. നീ എന്താ ടോണി ഇവിടെ നിന്നക്ക്? അവരുടെ കൂടെ പോട്. അത് മിസ്സേ, നീ ഒന്നും വാങ്ങിച്ചില്ലേ? എനിക്കൊന്നും വേണ്ട. എന്നാൽ ശരി, നീ അവരുടെ കൂടെ പോട്. അത് മിസ്സേ, ഞാൻ എന്താടാ? അല്ല, ഞാൻ മിസ്സിന്റെ കൂടെ വരാം. എന്നാൽ ശരി, അവിടെ നിൽക്ക്, ഞാനിത് ബില്ലാക്കട്ടെ. ഇനി എന്നാ ചെയ്യാ? എന്റെ പ്ലാനൊക്കെ തകർന്ന്. മിസ്സിനോട് അവരിവിടുന്ന് മോഷണം ചെയ്തിക്കുക എന്നൊക്കെ പറയാമായിരുന്നു. ഛേ, പെട്ടെന്ന് അത് മറന്നും പോയി. ഇനിയിപ്പോ എന്നാ ചെയ്യാ? എന്നാ ശരി. ഡാ ടോണി, നീ എന്നിങ്ങനെ ആലോചിക്കുന്നത്? അതൊന്നുമില്ല മിസ്സേ. എന്നാൽ നടക്ക്. റോബി ചേട്ടാ, നമ്മുടെ പ്ലാനൊക്കെ തകർന്നു. സാരമില്ലടാ, ഇനിയും നിനക്ക് അവസരം കിട്ടും. എന്നാ ശരി, ഞാൻ പോകുന്നു. വേഗം വാ. നീ അവനോട് എന്നാ പറഞ്ഞത്? ഒന്നുമില്ല. എന്നാ സംഭവം? അവിടെ നിൽക്ക്. എന്താ? നിങ്ങളടുത്ത് ബില്ലാക്കാത്ത ഏതോ ഒരു സാധനമുണ്ട്. ഇല്ല, അതിന് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. പിന്നെ വെറുതെ ഇങ്ങനെ അലാറം അടിയില്ല. സത്യമായിട്ടും ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓക്കേ, എന്താ പ്രശ്നം? ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഈ അലാറം അടിയുന്നു. ഓ, അങ്ങനെ എടുക്കാണ്ട് അലാറം അടിയില്ലല്ലോ. അത് തന്നെയാ ഞങ്ങൾ ഇവരോട് പറയുന്നത്. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നാ സംഭവമെന്ന്. ഇതെന്നാ? ഈ പെന്നോ? അയ്യോ ടീച്ചറെ, സത്യമായിട്ടും ഇത് ഞാൻ എടുത്തതല്ല. നീ എടുക്കാതെ പിന്നെ ഇതെങ്ങനെ നിന്റെ പോക്കറ്റിൽ വന്നോ? അതെന്നെ, എന്നിട്ട് എടുത്തിട്ടില്ല എന്ന് കളവ് പറയുന്നാ? നീ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. നീ ചെയ്തത് ശരിക്കും മോശമാണ്. ഇതിന്റെ പേരാണ് കളവ് എന്ന്. കുട്ടികളായാൽ കുറച്ച് മര്യാദയൊക്കെ വേണം. അയ്യോ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ. എങ്ങനെ പറയല്ല എന്ന്? നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാൻ അവന്റെ ടീച്ചറാണ്. ഹോ, ഇങ്ങനെയാണോ നിങ്ങൾ അവനെ പഠിപ്പിക്കുന്നത്? ശരിക്കും എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ എടുത്തതല്ല അത്. എന്നാൽ അത് തനിയെ നടന്ന് നിന്റെ പോക്കറ്റിൽ കയറിയതായിരിക്കും. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഒരു ചെറിയ പെണ്ണല്ലേ, അതിനെ നിങ്ങൾ ഇങ്ങനെ പ്രശ്നമാക്കണോ? സാധനം ചെറുതോ വലുതോ എന്നല്ല നോക്കേണ്ടത്. ചെയ്ത പ്രവൃത്തിയാണ്, അവൻ ചെയ്തത് കളവാണ്. പ്ലീസ്, ഞാൻ നിങ്ങളെ കാലി പിടിക്കാം, ഇതൊരു പ്രശ്നമാക്കരുത്. ഈ പെണ്ണിന്റെ പൈസ എത്രയാ? അത് ഞാൻ തരാം. ഈ പേനയുടെ പൈസ എത്രയാ? അവിടെ ചെന്നിട്ട് ബില്ലാക്ക്. ഇക്രു, ആ പേന ഇങ്ങതാ. റോബിച്ചേട്ടാ, എന്നാടെ ശരിക്കും സംഭവം? അറിയില്ല റോബിച്ചേട്ടാ.
പിന്നെങ്ങനെ നിന്റെ പോക്കറ്റിൽ പേന വന്നത്? എനിക്കൊന്നും അറിയില്ല. ആരായിരിക്കും അതിട്ടത്? അത് ഞങ്ങൾ തന്നെ. ഈ നിങ്ങളോ? അതേടാ ഞങ്ങൾ തന്നെ. നീ ഞങ്ങൾക്ക് തരാൻ വെച്ച പണി തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നപ്പോൾ എങ്ങനെയുണ്ട്? നിനക്ക് ഞങ്ങളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കള്ളന്മാരാക്കണം ലേ. ഇപ്പോൾ എന്തായി, നീ തന്നെയായില്ലേ കള്ളൻ? നീ നോക്കിക്കോ, ഞങ്ങളിത് വിട്ടുവെന്ന് നീ കരുതണ്ട. ഞങ്ങളെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇനി നീ ഇമ്മാതിരി പരിപാടിയായിട്ട് ഞങ്ങളടുത്ത് വരണ്ട. ഞങ്ങളത് തിരിച്ച് 8 മടക്കാക്കിയിട്ട് നിനക്ക് തന്നെ തരും. അപ്പൊ നമ്മുടെ ടോണി ചേട്ടന് കാര്യമെല്ലാം മനസ്സിലായില്ലേ? റോബിച്ചേട്ടാ, നിങ്ങളെ ഞങ്ങൾ മറക്കില്ലട്ടാ. നിന്റോട് ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. നീ ചോദിക്കണം, എന്നാലല്ലേ ഒരു ത്രില്ലുണ്ടാകൂ. അധികം ഓവറാക്കണ്ട, നിന്നെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും ഞാൻ. അതെന്താടാ, നിനക്ക് കാല് വേദനയുണ്ടോ? നീ അധികം ഓവറാക്കണ്ട, നിനക്കിട്ടൊരു വലിയ പണി തന്നെ ഞാൻ തരും. ഓഹോ, അധികം വലുതാണോ? ആ, നിനക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അത്. അധികം വലുതെടുക്കുന്നത് അത്ര നല്ലതല്ല ലിക്രു. അല്ലടാ, അധികം വലുതെടുത്താൽ അവന് പൊങ്ങില്ല. അങ്ങനെ പൊങ്ങാത്ത കാര്യം അവൻ എടുക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും? വേറെ എന്ത് സംഭവിക്കാൻ, മുക്കിയിട്ട് അവന്റെ ട്രൗസർ അങ്ങ് കീറിപ്പോകും. നീ ഇത് നോക്കിക്കോ. എന്തെന്ന്, നിന്റെ മൂക്ക് തോട്ടുന്ന വിരളാ. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. നീ ആദ്യം പോയിട്ട് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് മതി നിന്റെ ഈ ഡയലോഗൊക്കെ. നല്ല രസമുണ്ടല്ലേ അവനോട് വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരാൻ. അതന്നെ, ആ സ്ലോ മോഷനിലെ നടത്തം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മിനി, നീ കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ എനക്കും ഇഷ്ടപ്പെട്ടു. എന്ത്, നിങ്ങളെ ലൂസ് മോഷൻ തന്നെ? എന്തേന്തി, ലൂസ് മോഷന്റെ കാര്യമല്ല പറഞ്ഞത്, സ്ലോ മോഷന്റെ കാര്യാ. ഈ അതേ ദമ്മോഷന്? ഓഹോ, ഒരു അമ്മോഷനുമല്ല, സ്ലോ മോഷൻ. ഡാ, നീ ഇങ്ങനെ ചൂടാവല്ല. നിന്റെ ഏണ്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? മൂപ്പർക്ക് സ്ലോ മോഷന്റെ അർത്ഥം അറിഞ്ഞൂടാ, ലൂസ് മോഷന്റെ അർത്ഥം അറിഞ്ഞൂടാ. നീ വെറുതെ ഓരോട് സംസാരിച്ചിട്ട് സമയം കളയണ്ട. വല്ലാത്തൊരു പെണ്ണും കളയനിയത്. റോബിച്ചേട്ടാ, അവർ ഷൈൻ ചെയ്ത് പോയത് കണ്ടില്ലേ? ഇതിനെനിക്ക് അവരോട് പകരം ചോദിക്കണം. അവർ ഇനി ഇങ്ങനെ ഓവറാക്കി ഷൈൻ ചെയ്യരുത്. ആ പെണ്ണ് ശരിക്കും അവർ നിന്റെ പോക്കറ്റിൽ വെച്ചതാണോ? അല്ലാതെ പിന്നെ അതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നത്? ആ പെണ്ണ് വെച്ചത് അവരാണെന്ന് അവർ തന്നെ പറഞ്ഞില്ലേ? അല്ലടാ, അത് എപ്പോൾ, നമ്മളൊന്നും കണ്ടില്ലല്ലോ. അത് കാണാത്തത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്? അത് കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നമാകുമോ? നമുക്കത് മാറ്റി വെക്കാമായിരുന്നില്ലേ? നീ ഇങ്ങനെ ചൂടാവല്ലടാ, ഞാൻ ചോദിച്ചെന്ന് മാത്രം. എന്നെ കള്ളനാക്കി അവരങ്ങനെ ഞെളിഞ്ഞു നടക്കാന്ന് വിചാരിക്കണ്ട. അവർക്കിട്ട് ഞാനൊരു വലിയ പണി തന്നെ കൊടുക്കും. അവരൊരുപാട് പേരുണ്ട്, പക്ഷെ നീ തനിച്ചേ ഉള്ളൂ, നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെനിക്കറിയാം. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങ് നാട്ടിലെത്തിയിട്ട് ചേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് അവർക്കിട്ട് ഒരു വലിയ പണി തന്നെ കൊടുക്കും. അതാണ് നല്ലത്, ഇപ്പോൾ നീ ഒന്നും ചെയ്യണ്ട. നിന്നെ ഞാൻ വെറുതെ വിട്ടില്ലടാ. എനക്കത് ആലോചിക്കുമ്പോൾ ചിരി നിർത്താനാകുന്നില്ല. നിങ്ങളൊന്ന് നിർത്ത്, ശരിക്കും നിർത്താനാകുന്നില്ലടി. അതന്നെ, ആ ടോണ് ശരിക്കും പേടിച്ചു പോയിക്കെ. ഇതൊക്കെ മിസ്സറിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്ക. അതിന് മിസ് അറിയില്ലല്ലോ. അവൻ പറഞ്ഞാലോ? പറഞ്ഞാൽ ചിലപ്പോൾ മിസ് അറിയും. പറഞ്ഞാൽ ചിലപ്പോഴല്ല, എന്തായാലും മിസ് അറിയില്ലേ? അതറിയും. അപ്പോൾ മിസ് അറിയാതിരിക്കാൻ എന്നാ വഴി? അതിനൊരു വഴിയേ ഉള്ളൂ. എന്തുവഴി? നിങ്ങൾക്കിപ്പോൾ ഈ കാര്യങ്ങളൊന്നും മിസ് അറിയരുതില്ലേ? ആ, മിസ് അറിയരുത്. അതിനുള്ള വഴിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിന് മിസ്സിനോട് പറയാതിരുന്നാൽ പോരെ, ഇതിലും നല്ല വഴി വേറെന്തെന്നുള്ളത്? ഈ പെണ്ണുങ്ങളെ ഞാനെന്നാ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ടടാ, ഞാൻ ചെയ്യാം. എന്താടാ ആനമുട്ട ഇവിടെ എന്റെ തലയില്? ഈ അത് പേനല്ലടാ. എന്റെ ഏന്റി, നിങ്ങളെ ഞാൻ ശരിക്കും കൊല്ലും. ഞാൻ എന്നാടാ ചെയ്തത്?
മതി, വിട്ടുകള. എന്ത് വിട്ടുകളാന്ന്? എപ്പം നോക്കിയാലും ഇവർ പറയുന്നതെല്ലാം വിട്ടുകളയുന്നത് തന്നെയാ. ഇവർ എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരമായിരിക്കും. നീ പ്രശ്നമാക്കല്ല, വിട്ടുകളാ, സാരമില്ല. മിസ്സിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അതന്നെ, പക്ഷെ ആ ടോണി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ, അവൻ എന്തായാലും പറയുമായിരിക്കും. ഇല്ലടാ, അവൻ ഇത് മിസ്സിനോട് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് അവൻ അറിയാം. ആ, അതുകൊണ്ട് അവൻ എന്തായാലും പറയുമല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ട്. ഇല്ലടാ, നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ട് അവനൊന്നും പറയില്ല. നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ അവൻ എങ്ങനെയാ നമ്മോട് പകവീട്ടുക? നമ്മളോട് അവനിപ്പോൾ നല്ല പകയുണ്ട്. അത് നീ പറഞ്ഞത് കാര്യമാ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് മണ്ടത്തരം. മാമാ!